അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഈസ് അബി. അപ്പം ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച നമ്മളെ വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ. അപ്പം വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് ഇവിടെ അങ്ങനെ വലിയ കലാപരിപാടികളൊന്നും നടക്കലില്ല കേട്ടോ. അങ്ങനെ ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ. അപ്പം എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് റൊമാൻറ്റിക്കും റൊമാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിൽ ഏട്ടനോട് റൊമാൻറ്റിക് എന്താണെന്ന് വെച്ചാൽ മേലോട്ടൊക്കെ വിസിലടിക്കുന്ന ടൈപ്പാണ് ഏട്ടെ. അപ്പോൾ പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു ടൈപ്പാണ് ഏട്ടൻ. അപ്പം ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കൂട്ടെ ഏട്ടൻ്റെ മൂഡനുസരിച്ചിട്ട്. കുറച്ച് നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നടക്കും. അപ്പം ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഇന്ന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചൊറിഞ്ഞ് നടന്നപ്പം പുറത്തുനിന്ന് ഉച്ചക്കത്തെ ഫുഡും ഒക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് സംബന്ധിച്ചിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടോ. അത് ആ ഒരു ലെവലിലാണ് ഇപ്പോഴത്തെ രാവിലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ അത് മാറിക്കഴിഞ്ഞാലും ഞാൻ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യട്ടെ. ഇപ്പം നല്ലൊരു സുഖമുണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ, ആ എക്സസൈസും രാവിലത്തെ ആ നടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ ആൾക്കാർ നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണെന്നൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കണം കേട്ടോ. നല്ലൊരു സുഖമുള്ളൊരു റിലാക്സിങ് മോർണിംഗ് ആണിപ്പം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് മിറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. അടുക്കളപ്പണി പകുതിയിലേറെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കുക. അപ്പം ഇന്ന് ചായക്ക് പുട്ടും കടലക്കറിയും പഴം ഉണ്ടേനി. അമ്മ തറവാട്ടിൽ നിന്ന് പഴം അവിടെ ഉണ്ടായ പഴം ഉണ്ടേനി തന്നത്. അപ്പോൾ അതും കൂടിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് ഒന്ന് തുടച്ചിട്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചു വാരിയത് ഇങ്ങനെ കാണുമ്പോൾ നല്ല മൊഞ്ചുണ്ട് സംഭവം. കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ എല്ലാം തകിടം മറിഞ്ഞ സ്ഥിതിയിലാണ് ഇട്ടുള്ളത്. ക്ലീനിങ് കുറച്ചൊന്ന് ബാക്കോട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഈ ഉള്ളിൽ ഈ പുറമെ കാണുന്ന ഈ ഒരു മൊഞ്ച് മാത്രമേ ഉള്ളൂ. ഉള്ളിലുള്ള ഓരോരോ കാര്യങ്ങളും അൽമാരീൻ്റെ ഉള്ളിലായാലും അതുപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ഓർഡറൊക്കെ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ പോയി വന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോയിട്ട് വേഗം പോരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാളും ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. മാറ്റാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയതാണ്. ഞാൻ അടിച്ചു വരി വരുമ്പോഴത്തേക്ക് രണ്ടാളും പുറത്തിറങ്ങിയിട്ട് മണ്ണിൽ മൊത്തം ഉരുണ്ട് മറിഞ്ഞ് കളിയേനും. മണ്ണപ്പ ചുടലും മണ്ണ് കിടന്ന് മറയലൊക്കെയേനെ. പിന്നെയും രണ്ടാമത് പിന്നെയും സർവീസ് ചെയ്ത് രണ്ടാളെയും മാറ്റി അങ്ങനെ ഞങ്ങൾ പോയൊരു 11:30 ആകുമ്പോൾ ഞങ്ങൾ 11:30 ആയപ്പോൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ വടകരയിലേക്കാണ് പോയത്. അപ്പം ഭക്ഷണം കഴിക്കാന്നുള്ളതിലാണ് പോയത്. അപ്പം പോണ വഴിക്ക് ഏട്ടൻ പറഞ്ഞ എന്തായാലും ഡ്രസ്സ് എടുത്ത് തരാം, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര സന്തോഷമായി. അതൊരു വലിയ സർപ്രൈസ് ആയിട്ടോ ഏട്ടൻ ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ ഉണ്ട് ഇവിടെ വടകര. അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവരും എടുക്കല്ലോ. ഇനി ഡ്രസ്സ് എടുക്കുമ്പോൾ നടക്കണ സ്ഥിരമായിട്ട് നടക്കണ നാടകത്തിനെ പറ്റി പറയട്ടോ. ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാം ഇന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളൊരു കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പോകും. പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില കേട്ടാൽ വിചാരിക്കും ഞാൻ ആ ഈ വിലക്ക് ഒരു 5 വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോരും. അപ്പോൾ എപ്പോഴും ഞാനും ഏട്ടൻ അടിയുള്ള പരിപാടിയാണ്. ഏട്ടനൊന്ന് സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അത് ഏട്ടൻ വിലയൊന്നും നോക്കൂല കേട്ടോ. സെലക്ട് ചെയ്ത് തരും, ഇത് നല്ലതാണ് എനിക്ക് ചേരുന്നു പറഞ്ഞ് കാണിച്ചെന്നാൽ വില നോക്കിയിട്ട് ഞാൻ പറയും ആ ഏട്ടൻ ഇത് ഭയങ്കര വിലയാണ്, ഇതിന് എനിക്ക് 5 എടുക്കുക ചുരിദാറെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരും. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഏട്ടൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഏട്ടന് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ ബ്രാൻഡിലുള്ളതേ എടുക്കലുള്ളൂ. അപ്പോൾ ഏട്ടൻ ഇന്നും കൂട്ടി ഏട്ടൻ്റെ ഷർട്ട് എടുക്കാൻ പോയാൽ എൻ്റെ ബോധം പോകും. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറയും എനിക്കുള്ളത് ഞാൻ എടുത്തോളാം, ഞാനക്കുള്ളത് എടുത്തോന്നായിരിക്കും. ഇപ്പോൾ കുട്ടികളത് ഏട്ടൻ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് ഏട്ടനറിയാം. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ എൻ്റെ കാര്യത്തിൽ പിന്നെ ഏട്ടൻ്റെ അങ്ങനെ നിർബന്ധിക്കില്ല. ഇജ്ജി എൻ്റെ ഇഷ്ടം പോലെ ചെയ്ത് എന്നോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല 500 5 കിട്ടുന്ന ഇടത്തിലാണ് ഇജ്ജി പോവുള്ളൂന്നും പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ അടിയാണ് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യണ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നിട്ട്. പിന്നെ ഈ ഹോട്ടലിൽ പോയാലുള്ള മെയിൻ പരിപാടി ഇതാണ്. ഏത് ഹോട്ടലിൽ പോയാലും ബിരിയാണി 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 ഇത് തന്നെ ഞാൻ ഓർഡർ കൊടുക്കാം. വേട്ടം പറയാം ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ച വേറെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടി വേറെ ഫുഡൊക്കെ ഒന്ന് വാങ്ങി നോക്കാം. അപ്പോൾ ഞാൻ പറയാം വേണ്ട എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പതിവ് എന്തായാലും തെറ്റിച്ചില്ല. അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി വാങ്ങി സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ശിഖമോക്ക് ഒരു ഫ്രോക്ക് വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ആഗ്രഹത്തിന് വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്രോക്ക്. ആദ്യമായിട്ടാണ് ശിഖ ഇതുപോലെ പാർട്ടി വെയർ ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ഇടുന്നത്. അല്ലാണ്ട് കോട്ടൻ്റെ ഉടുപ്പ് സിമ്പിളായിട്ടുള്ള നമ്മളെ ട്രൗസർ അതുപോലെ തന്നെ പാൻറ്റ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ശിഖ ഇടുക. ശിഖക്ക് ഇങ്ങനത്തെ ഇടുന്ന ഇഷ്ടമല്ല, ഏട്ടന് അത്രയും ഇഷ്ടമല്ല അങ്ങനത്തെ തെറിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഇടുന്നത്. ഇതിൻ്റെ ആഗ്രഹത്തിന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് എടുപ്പിച്ചതാണ്. ഇനി ശിഖ ഇട്ടില്ലെങ്കിൽ ഗോവിന്ദ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന് ഷർട്ട് എടുത്ത്, ഏട്ടൻ്റെ ഷർട്ട് ഇട്ടെന്ന് കഴിഞ്ഞപ്പോൾ പറയാത്തതല്ലേ, എന്തോ സ്കള്ളേഴ്സ്കോ സ്കള്ളേഴ്സോ അങ്ങനത്തെ എന്തോ ഒരു ബ്രാൻഡായിട്ടാണെന്ന് തോന്നുന്നത്.
ആ അതിൻ്റെ കാര്യം പറയാത്തേ നല്ലത്. ആ ഒരു വില, ആ ഒരു പൈസക്ക് എനിക്ക് മൂന്നെണ്ണം മൂന്ന് ചുരിദാർ എടുക്കേനി. അപ്പോൾ അത് പോട്ടെ, അതെന്തെങ്കിലും ആട്ടെ. അത് കഴിഞ്ഞിട്ട് നന്ദൂട്ടന് ഒരു ബെൽറ്റോന് ഷർട്ട് വേണ്ട, ബെൽറ്റും ജീൻസുമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, അതിനും വലിയ പതിവ് തെറ്റിച്ചിട്ടൊന്നുമില്ല ഞാൻ. ഏട്ടൻ നല്ലൊരു ഡ്രസ്സ് എടുത്ത് തന്ന് 2800 അങ്ങനത്തെ എന്തോ റേറ്റിൻ്റെ ഡ്രസ്സ് എടുത്ത്. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് 350 രൂപയോ 650 രൂപയോ ഓരോന്നെടുത്ത് അതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് തന്നെ കേട്ടോ. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തതെന്ന് പറയാനും ആയി, എന്നാലും ഒരു കുഞ്ഞു ഷോപ്പിംഗ്. അപ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. ബിരിയാണി തിന്ന് കുറച്ചായല്ലോ, കുറച്ച് നേരമായല്ലോ. അപ്പോൾ രാത്രിയത്തേക്ക് ഞാൻ വിചാരിച്ച് കഞ്ഞി ആക്കാന്ന്. അപ്പോൾ ഏട്ടൻ എന്തായാലും ഇന്ന് വരുന്നില്ല, ഏട്ടൻ്റെ വീട്ടിൽ കൂടലാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞ് രാത്രി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രം മതി ഭക്ഷണം. അപ്പം നന്ദ് പറഞ്ഞു നമുക്ക് പിസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിസേൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണ് കേട്ടോ, നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, റവ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ പിസ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒറിജിനൽ പിസേൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യരുത് കേട്ടോ. കാണാൻ ലുക്കിലും അല്ലാണ്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റവ ഇതുപോലെ വെള്ളത്തിൽ, ഉപ്പിൻ്റെ വെള്ളത്തിലൊന്ന് പത്തിരി ചുടും പോലെ ആക്കിയിട്ടെ, കുറച്ച് കനത്തിൽ ചുടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അധികം ലൂസാവും വേണ്ട, അധികം ടൈറ്റാവും വേണ്ട. നമുക്കിങ്ങനെ പരത്താൻ പാകത്തിനുള്ള ഈ ഒരളവിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ദോശക്കല്ലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചുടുന്ന ദോശയ്ക്ക് ചുടുന്ന കല്ല്, ആ ഒരു കല്ല് വെച്ചിട്ട് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. റവി അതിനെക്കൊണ്ട് പിന്നെ അങ്ങനെ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇത് പരത്തിയെടുത്തിട്ട് ആ ഒരു ഭാഗം വേവണ വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. കുറച്ചധികം അങ്ങനെ മുരിഞ്ഞ് വരണ്ട, ഒന്ന് വെന്ത് വരുമ്പം നമുക്കിത് മറിച്ചിടാം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താക്കണം, കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസോ, ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പിസ സോസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കുറച്ച് എരിവേണമെങ്കിൽ ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി ഉള്ളി അതൊക്കെ ഇങ്ങനെ തലങ്ങനിയും വിലങ്ങനിയും അറിഞ്ചും പുറഞ്ചും അതങ്ങോട്ട് വെച്ചുകൊടുക്കുക. പിന്നെ ഈ മല്ലിയിലിട്ടതോ നിങ്ങൾ നോക്കണ്ട കേട്ടത്, ഞങ്ങൾ മാത്രം തിന്നണ്ടതിനെ കൊണ്ട് അങ്ങനെയൊക്കെ ഇട്ടതാണ്. മല്ലിയിലൊക്കെ വേറെ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒറിഗാനും കൂടി ഇട്ടേനി. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചീസ് നല്ല ലാവിഷായിട്ട് ചീസും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ചൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പിസ റെഡിയായി. അപ്പം ഞങ്ങൾ രാത്രിയത്തെ ഇന്നത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ. അപ്പോൾ ചീസ് കുറച്ച് ഞാനൊന്ന് പിശുക്കീനി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും വേണ്ടിയില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക, പൈസ പോട്ടെ പവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചീസ് ബാക്കിയുള്ള ചീസും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ പിസ നല്ല സൂപ്പറായി, പിസ വേഗം തന്നെ തീർന്നിട്ടോ പിസ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾ കാലും കൈയ്ക്കൊക്കെ കഴുകി മക്കൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഡീപ്പ് ക്ലീനിങ് പറഞ്ഞല്ലോ, നമ്മൾ ഈ കബോർഡും പിന്നെ അൾമാരിയൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ വലിയ കുറേ സാധനങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് വേഗം കഴിയും പരിപാടി. അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയും ശിഖമോളയും കൂടിയുള്ള കുറച്ച് മേക്കപ്പ് എന്നൊന്നും പറയാനില്ല കേട്ടോ. കുറച്ച് ഫാൻസി ഐറ്റംസ്, പിന്നെ കുറച്ച് സബ്സ്ക്രൈബ്, 2-3 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു അപ്പോൾ ഈ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് എന്തൊക്കെയാണ് ചെയ്യലെന്ന്. ഞാൻ അങ്ങനെ മേക്കപ്പായിട്ട് ചെയ്യലില്ല കേട്ടോ. ഈ അലോവേര ജെല്ലും കുറച്ച് BB ക്രീമും കൂടി കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് അതങ്ങോട്ട് മുഖത്തങ്ങോട്ട് പുരട്ടും. എന്നിട്ട് അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ BB ക്രീം തേച്ച് കഴിഞ്ഞാലേ നല്ല രസം. ഫൗണ്ടേഷൻ ഇടുന്നതിനേക്കാളും സൂപ്പറാണ് കേട്ടോ ഈ BB ക്രീം. 2 ഷെയ്ഡിലാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ ഞാൻ ഈ പോൺസിൻ്റെയാണ് ഉപയോഗിക്കുക. നല്ല രസമാണ് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ അധികം നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലുക്കാണ്. മേക്കപ്പ് ഇട്ടെന്ന് അറിയില്ല, എന്നാലൊരു ഒരു മുഖത്തൊരു വ്യത്യാസം വരും. പിന്നെ ഒരു ലിപ് ബാമോ അത്രയേ ഉള്ളൂ. പിന്നെ പൊട്ടൊക്കെ തൊട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആർഭാടായ പോലെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അൾമാരി എന്നൊക്കെ വാരി വലിച്ച് പുറത്തിട്ട് ഇനി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അൾമാരിയിലേക്ക് വൃത്തിയാക്കി വെക്കണം. നല്ല കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. സാരിയും കുറച്ച്, സാരി എന്നൊന്നും പറയാനില്ല, ഒരു 3-4 സാരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെയിൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.